നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ. അപ്പോൾ ഞാനിവിടെ മൈദ 2 കപ്പ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പോളം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈരിൻ്റെ പുളി അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് അല്പാൽപമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ഓയിലൊക്കെ തടവിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒന്ന് ഓയിൽ മുകൾ വശത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 1/2 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് വരാം നമുക്ക്. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ നന്നായിട്ട് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ചെറിയ ബോൾസ് ആക്കി എടുക്കാം നമുക്ക്. ഈ ചപ്പാത്തിക്കൊക്കെ പരത്തണ പോലെ നമുക്ക് ഞാൻ ഇവിടെ ഫ്ലോറിലാണ് പരത്തുന്നത്. ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഈസ്റ്റൊക്കെ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരില്ലേ, അതുപോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് 1/2 മണിക്കൂർ കൊണ്ട് തന്നെ. ഇനി നമുക്കിത് പരത്താം. അപ്പോൾ മാക്സിമം തിന്നായിട്ട് പരത്തിയെടുക്കാം. നമ്മൾ ഫ്ലോറിൽ പരത്തുമ്പോൾ എല്ലാ വശവും ഒരുപോലെ പരന്ന് കിട്ടുന്ന പോലെ തോന്നാറുണ്ട്, നമ്മൾ ഈ പലകയിൽ വെച്ച് പരത്തുന്നതിനേക്കാളും. അപ്പോൾ മാക്സിമം റൗണ്ട് ആക്കിയെടുക്കുക, അതുപോലെ തന്നെ തിന്നാക്കിയെടുക്കാനും ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിവിടെ ദോശക്കല്ലിലാണ്. നല്ല ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ പൊങ്ങി വരും നന്നായിട്ട്. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം, എങ്കിൽ മാത്രമേ ഇങ്ങനെ നല്ലോണം ബബിൾസ് വന്നിട്ട് പൊങ്ങി വരുള്ളൂ, ഇല്ലെങ്കിൽ കട്ടിയായിട്ട് തന്നെ കിടക്കും. അതുപോലെ ചൂടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ഇങ്ങനെ പൊങ്ങി വരാനായിട്ട്. നന്നായിട്ട് വേവിച്ചെടുക്കുക. ഫുള്ളായിട്ട് ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മല്ലിയില വെച്ച് കൊടുക്കാം. ചുമ്മാ ഒരു ഭംഗിക്ക് വെച്ച് കൊടുക്കുന്നതാണ്, വേറൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പ്ലെയിൻ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിനാണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ചിക്കൻ കറി അതുപോലെ തന്നെ ചിക്കൻ കറിയുടെ ബീഫിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ അത് ഇതൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും വെജിറ്റബിൾ മസാല കറി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.